നമസ്കാരം. ഭാരതിലേക്ക് സ്വാഗതം. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് സാധാരണഗതിയിൽ സർക്കാർ സർവീസിൽ തുടരാൻ സാധ്യമല്ല എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. മന്ത്രിമാർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കുമൊക്കെ ഓശാന പാടുന്നവർക്കും മാത്രമാണ് സർക്കാർ സർവീസിൽ സത്യത്തിൽ തുടർന്നു പോകാൻ കഴിയുന്നത്. പലപ്പോഴും അല്ലാത്തവരൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ തൊഴിൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെയുള്ള മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളും മൂലം വീർപ്പുമുട്ടിയാണ് സർവീസുകളിൽ കഴിയുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി അടുത്ത കാലത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടാണ്. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിൽ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് മരങ്ങൾ വെട്ടുവാനുള്ള അനുവാദം നൽകിയതെന്ന വിവരാവകാശം നൽകിയ ഉദ്യോഗസ്ഥയെ അവിടെ നിന്ന് മാറ്റുന്ന കാഴ്ചയാണ് ആദ്യം നമ്മൾ കണ്ടത്. 3 മാസങ്ങൾക്ക് മുമ്പ് നൽകിയ ഗുഡ് സർവീസ് സെന്റർ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവരെ ആദ്യം വകുപ്പിൽ നിന്ന് തന്നെ മാറ്റി, അതിനുശേഷം റവന്യൂ വകുപ്പിലേക്ക് മാറ്റി. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് പുറത്തേക്കും ഹയർ സെക്കൻഡറി വകുപ്പിലേക്കും കഴിഞ്ഞ ദിവസം അവരെ സ്ഥലം മാറ്റുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഏതായാലും സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് തുടരാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. നമുക്കിപ്പോൾ അടുത്ത കാലത്ത് നടന്ന 3 കേസുകൾ നോക്കാം. വനം വകുപ്പുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ ആദ്യം തന്നെ വനം വകുപ്പിലെ ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥനെ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിലെ ഏറ്റവും അഴിമതിരഹിത ഇമേജുള്ള ഏറ്റവും മികച്ച ഓഫീസറെ അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കമായിരുന്നു ആദ്യം ഉണ്ടായത്. അത് ജനങ്ങളൊന്നാകെയും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ വലിയ പ്രതിഷേധവുമായി വന്നപ്പോഴാണ് അദ്ദേഹത്തെ വീണ്ടും സർവീസിൽ തന്നെ ഈ അന്വേഷണ സംഘത്തിൽ തന്നെ ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത്. അതിനുശേഷം പിന്നീട് കണ്ടത് നമ്മൾ മുട്ടിയും മരമുറി കേസുമായി ബന്ധപ്പെട്ട് വിവരാവകാശം നൽകിയ ഉദ്യോഗസ്ഥയ്ക്ക് നേരെയുള്ള വാളെടുപ്പായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആദ്യം ഈ ഉത്തരവ് അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യപ്രകാരം തിരുത്തിയെന്ന് റിപ്പോർട്ടിൽ കൊടുത്തിരുന്നത് പിന്നീട് മാറ്റി ഈ ഓർഡർ പോലും തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശാലിനിയുടെ കേസിൽ. ഇപ്പോൾ ശാലിനി ഒരു പരാതി നൽകിയിരിക്കുന്നു തന്റെ ഗുഡ് സർവീസ് സെന്റർ തിരിച്ചു വേണം എന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും കേരളത്തിലെ പല കേസുകളിലും മുട്ടിൽ മരമുറി കേസായാലും നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്ന കരുവന്നൂരിലെ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. സഹകരണ ബാങ്കിൽ തട്ടിപ്പ് കണ്ടെത്തിയ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്നും പാർട്ടി പദവിയിൽ നിന്നും ഒക്കെ നീക്കുകയായിരുന്നു CPM ചെയ്തത്. ഏതായാലും അഴിമതി കണ്ടെത്തിയാൽ, അഴിമതിക്കെതിരെ പ്രതികരിച്ചാൽ, അഴിമതി നടത്താതിരുന്നാൽ, മന്ത്രിമാർ പറയുന്നിടത്ത് ഒപ്പിട്ടില്ലെങ്കിൽ ഒക്കെ കേരളത്തിലെ സർക്കാർ സർവീസിലുള്ളവരുടെ അവസ്ഥ ജീവിക്കാൻ കഴിയില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞാലോ രാഷ്ട്രീയ പ്രശ്നങ്ങളും. വേറെ ഏതെങ്കിലും ഒരു സർവീസ് സംഘടനയുടെ ഭാഗമാണെങ്കിൽ പിന്നെ അവർക്ക് ജീവിക്കാനേ കഴിയില്ലാത്ത അവസ്ഥയാണ്. ഏതായാലും കേരളത്തിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് നീങ്ങുന്നത്. കാരണം ഒരിക്കലും സത്യസന്ധമായി ജോലി ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നേരത്തെയും ജേക്കബ് തോമസിനെയും സെൻകുമാറിനെയും പോലുള്ളവരെ ഒക്കെ തന്നെ പല ഘട്ടങ്ങളിൽ സർവീസിൽ നിന്ന് ഇതേ തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതായത് പോലീസ് ഓഫീസേഴ്സിനും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ ഓഫീസേഴ്സ് ആണ് ഇതിന് ബലിയാടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് സർക്കാർ സർവീസിലുള്ളവർ ജോലി ചെയ്യുന്നത്. അവരുടെ സമ്മർദ്ദം വളരെ വലുതാണ്. ഇനി സത്യസന്ധനാണെങ്കിൽ പിന്നെ പറയാനും കഴിയില്ല. രാഷ്ട്രീയ രംഗത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സത്യസന്ധർക്കും ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നവർക്കും ഒക്കെ നിന്നു പോകാൻ വലിയ പ്രയാസമാണ്. പക്ഷേ എങ്കിലും സർക്കാർ സർവീസിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു രീതിയിലും അഴിമതിക്കെതിരെയോ അല്ലെങ്കിൽ പറയുന്ന ഫയലുകൾ ഒപ്പിട്ട് കൊടുത്ത് മിണ്ടാതിരിക്കാന്നതിനപ്പുറത്തേക്ക് ഒരു രീതിയിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശാലിനിയുടെ പരാതിയും അത്തരത്തിലൊരു പരാതിയാണ്. തനിക്ക് 3 മാസം മുമ്പ് പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഗുഡ് സർവീസ് സെന്റർ ക്യാൻസൽ ചെയ്യുകയും അവർക്ക് കാര്യക്ഷമതയില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ അവിടെ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഏതായാലും അവർക്ക് ഗുഡ് സർവീസ് സെന്റർ തിരികെ കൊടുക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട്. എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.